ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എൻസ്കൂൾ. 2022-23 വർഷത്തിലെ നാഷണൽ മീംസ് കം മെറിറ്റ് സ്കോളർഷിപ്പിൻ്റെ പോർട്ടൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. NMMS സ്കോളർഷിപ്പിന് സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താവുന്ന അവസാന തീയതി 2022 സെപ്റ്റംബർ 30 വരെയാണ്. നിലവിൽ NMMS ലഭിച്ച 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ഫ്രഷ് പോർട്ടൽ രജിസ്ട്രേഷനും അതുപോലെ തന്നെ 10+1+2 വിദ്യാർത്ഥികൾക്കുള്ള റിന്യൂവൽ ചെയ്യാനുള്ള രജിസ്ട്രേഷനും നിങ്ങൾക്ക് www.scholarship.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് 26 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. NMMS സ്കോളർഷിപ്പിന് പുതുതായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അഥവാ NSP 2.0 ഇലെ അപ്ലിക്കൻ്റ് കോർണർ ലോഗിൻ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ഉപയോഗിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയോടൊപ്പം മറ്റ് രേഖകളായ വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് തുടങ്ങിയവ ഒന്നും സ്കാൻ ചെയ്ത് അയക്കേണ്ടതില്ല. അതുപോലെ തന്നെ ആധാർ നമ്പർ ലഭിക്കാത്ത കുട്ടികൾ രജിസ്ട്രേഷൻ സമയം സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ പൂരിപ്പിച്ച ശേഷം ഫൈനൽ സബ്മിഷന് മുമ്പ് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന ഭാഗത്ത് ബോണഫൈഡ് സ്റ്റുഡൻ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിന് നേരെയുള്ള ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് പ്രഥമ അധ്യാപകൻ്റെ സാക്ഷ്യപ്പെടുത്തലിന് ശേഷം മാത്രമാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ വഴി ലഭിക്കുന്ന അപ്ലിക്കേഷൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം പുതുതായിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് വരുന്ന ഒരു പാസ്വേഡും IDയും ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിനു പകരമായിട്ട് നിങ്ങളത് ലോഗിൻ ചെയ്തിട്ട് ആ ഒരു പാസ്വേഡും യൂസർ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പുതിയ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പുതുതായി എടുത്ത പാസ്വേഡും അതുപോലെ തന്നെ യൂസർ ID നിങ്ങൾ ശ്രദ്ധയോടെ എഴുതി സൂക്ഷിക്കേണ്ടതാണ് എന്ന നിർദ്ദേശത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാരണം അടുത്ത തവണ നിങ്ങൾ റിന്യൂവൽ ചെയ്യുന്ന സമയത്തും ഈ ഒരു ID പാസ്വേഡും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. NMMS സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ്സിന് ശേഷം ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചേർന്ന് പഠിക്കുകയാണെങ്കിൽ തുടർന്ന് പ്രസ്തുത സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അതായത് 10-ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അർഹതല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ NMMS സ്കോളർഷിപ്പിന് ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ, അതായത് പോർട്ടൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ, SC ST വിഭാഗം ഒഴികെയുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കാറ്റഗറി എന്നതിൽ ജനറൽ എന്ന് രേഖപ്പെടുത്തണം. കാരണം നമ്മളിപ്പോൾ OBC ആണെങ്കിലും ജനറൽ കാറ്റഗറിയുള്ള കുട്ടികളൊക്കെ കാറ്റഗറി എന്നുള്ള വിഭാഗത്തിൽ ജനറൽ എന്നാണ് കൊടുക്കേണ്ടത്. SC ST വിദ്യാർത്ഥികൾ മാത്രമാണ് SC ST എന്നുള്ളത് രേഖപ്പെടുത്തേണ്ടത്. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ജനറൽ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. 2022-23 അക്കാദമിക് വർഷം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ വിവിധ സ്കോളർഷിപ്പുകൾ അപേക്ഷിക്കുമ്പോൾ ക്ലാസുകൾ ആരംഭിച്ച തീയതി ചോദിച്ചിട്ടുണ്ട്. ആ തീയതി 1/6/2022 എന്നാണ് നിങ്ങൾ നൽകേണ്ടത്. നിലവിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് NMMS സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർക്ക് സംബന്ധിച്ച എല്ലാ ആവശ്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് സ്കൂൾ മേധാവിയുടെ ചുമതലയാണ്. ഓൺലൈനായി നൽകുന്ന അപേക്ഷയിലെ വിവരങ്ങൾ അപൂർണവും അതുപോലെ തന്നെ അവ്യക്തവും തെറ്റായതുമാണെങ്കിൽ സ്കോളർഷിപ്പ് തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ആധാർ അധിഷ്ഠിതമായ സംവിധാനത്തിലാണ് ഈ ഒരു സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അർഹരായ എല്ലാ വിദ്യാർത്ഥികളും ആധാർ കൈവശം വയ്ക്കേണ്ടത് നിർബന്ധമാണ്. എല്ലാ കുട്ടികൾക്കും മേ ബി ആധാർ കാർഡ് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആധാർ കാർഡ് എടുക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷകരായ കുട്ടികളുടെ പേരിലെ അക്ഷരങ്ങളും ആധാർ രേഖയിലും ബാങ്ക് രേഖയിലും ഉസ്കൂൾ രേഖയിലും ഒരുപോലെയാണെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തേണ്ടതാണ്. മേൽപ്രകാരമുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽ വരുത്തക്ക രീതിയിൽ അറിയിപ്പ് നൽകുന്നതിന് പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഓഫീസർമാർ ഉചിത മേൽനടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതായത് കുട്ടികളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതിനായിട്ട് HM അല്ലെങ്കിൽ DO മാർ പ്രധാനം ശ്രദ്ധിക്കേണ്ടതാണ്.
NMMS-നെ കുറിച്ചും NMMS കോച്ചിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിയുവാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ NMMS പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 26 നിർദ്ദേശങ്ങൾ അടങ്ങിയ PDF ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്.